അവന്റെ മുമ്പിലെങ്ങും ചെന്ന് പെട്ടേക്കരുത്. കുഞ്ഞിനേക്കാളും പ്രോബ്ലം അവനാണ് കിരൺ. കുഞ്ഞിനെ നമ്മൾ തട്ടിയെടുത്താൽ അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാനൊക്കില്ല. അതുകൊണ്ട് അവൻ മരിക്കണം. ആർക്കും സംശയം ഉണ്ടാകാത്ത വിധത്തിൽ കാർ ആക്സിഡന്റോ ആത്മഹത്യയോ അങ്ങനെ എന്തെങ്കിലും. സർക്കിൾ ഇൻസ്പെക്ടർ, പ്ലീസ് കം. ഇന്നെന്താ സ്റ്റാഫ് ഒന്നുമില്ലേ? സാറ്റർഡേ ഉച്ചവരെ ഉള്ളൂ ഓഫീസ്. ഇനി എപ്പോഴാ അവരൊക്കെ വരിക? തിങ്കളാഴ്ച. എല്ലാം കൂടെ എത്ര പേര് കാണും? എല്ലാം കൂടെ ഒരു 300 പേരാണ്. ആ മിസ്റ്റർ സുരേഷ്, എനിക്കൊരു സഹായം ചെയ്യണം. വേണുവിനെ ആനിയും കൊന്നത് ആ കഥ നിങ്ങൾ പേപ്പറിൽ വായിച്ചു കാണുമല്ലോ. അതെ വായിച്ചു. രണ്ടുപേരെയും കൊന്നത് ഒരാളാണ്, ഒരേ കത്തി കൊണ്ട് ഒരേ സ്റ്റൈൽ. കൊലപാതകയെ ആനിയുടെ മകൻ ബെന്നിക്കറിയാം. ഞാൻ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാം. ഇവിടുത്തെ ജോലിക്കാരൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ, ഒരു ഐഡന്റിഫിക്കേഷൻ പറയാൻ. എപ്പോഴാ സാധ്യമാകുക? ഫാക്ടറി ഇനി തിങ്കളാഴ്ചയേ ഉള്ളൂ. ഇവിടെ ഷിഫ്റ്റ് ആയതുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കാണണമെങ്കിൽ 2 ദിവസത്തെ അവകാശം വേണം. ഓക്കെ ആയിക്കോട്ടെ. സോ ബുധനാഴ്ച ഐഡന്റിഫിക്കേഷൻ പറയാം. എഗ്രീഡ്? എഗ്രീഡ്. ആ മിസ്റ്റർ സുരേഷ്, വ്യക്തിപരമായ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. നിങ്ങളുടെ വൈഫ് ഇപ്പൊ എവിടെയാണ്? അവൾ സ്വിറ്റ്സർലാൻഡിലൊരു വിസിറ്റിന് പോയിരിക്കുകയാണ്. എപ്പോ പോയി? ഒരു മാസമായി. ഇനി എപ്പോ വരും? 2 മാസം കൂടി എടുക്കും. വേണു കൊല ചെയ്യപ്പെടുന്നതിന് 1 മാസം മുമ്പ് ഇവിടെയുള്ള ഒരു സായാഹ്ന പതിപ്പിൽ വേണുവിനെയും നിങ്ങളുടെ വൈഫിനെയും ബന്ധപ്പെടുത്തി ഒരു വാർത്ത വന്നിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? വെറും നുണയാണത്. ഞാനത് കേറിയതേട്ടേ ഇല്ല. പക്ഷെ എന്റെ വൈഫിനെ വല്ലാതെ ഹർട്ട് ചെയ്തു. അതിൽ നിന്ന് റിലീഫ് കിട്ടാൻ വേണ്ടിയാണ് അവൾ സ്വിറ്റ്സർലാൻഡിൽ പോയത്. ദാറ്റ്സ് ഓൾ റൈറ്റ്. ആ ബുധനാഴ്ച ഐഡന്റിഫിക്കേഷൻ പറയാം. എല്ലാവരോടും ഉണ്ടായിരിക്കണം. മാനേജിംഗ് ഡയറക്ടറായ നിങ്ങൾ ഉൾപ്പെടെ. സാർ, എനിക്ക് സാറിനോട് ചിലതൊക്കെ സംസാരിക്കാനുണ്ട്. മോളെ നേരത്തെ കിടന്നുറങ്ങിക്കോ, ഞാൻ വരാൻ താമസിക്കും. വേലക്കാർ രണ്ടുപേരും ഇന്നോടെ കിടക്കാൻ പറഞ്ഞാൽ മതി. പതിവ് സ്റ്റൈലിൽ ബോധം കേട്ട് ഉറക്കമായിരിക്കും. നമുക്ക് അങ്ങോട്ട് പോവാം.
ബാനു, ബാനു, വാസലി, ബാനു, എവിടെ പോയി എല്ലാരും? ബാനു ഫാക്ടറിയുടെ ജനറൽ മാനേജർ വേണുഗോപാലിനെ എനിക്കറിയാം. വേണുവിന്റെയും എന്റെ കിട്ടുവിന്റെ അമ്മയുടെ മരണത്തിന് പിന്നിൽ ഈ വാടക കൊലയാണ്. സാർ, എങ്ങനെയെങ്കിലും എന്റെ കിട്ടുവിനെ രക്ഷിക്കണം. നീ ആരാ? ഇവിടുത്തെ ഇൻസ്പെക്ടർ ജനറലോ പോലീസോ? ഇതൊക്കെ അന്വേഷിക്കാൻ ഞങ്ങൾ കുറെ അണ്ണന്മാരിവിടെ ഉണ്ട്. ഞങ്ങൾ നോക്കിക്കോളാം. ഇറങ്ങണ പുറത്ത്. ഇറങ്ങാൻ. ആ കൊച്ചുകുഞ്ഞിനെ ഇല്ലാതാക്കാൻ കാരണവന്മാർ എത്ര രൂപ തന്നു? എനിക്കുള്ളതെല്ലാം ഞാൻ സാറിന്റെ കാൽ കീഴിൽ വയ്ക്കാം. ആ പാവം കുഞ്ഞിനെ ജീവിക്കാൻ അനുവദിക്കൂ സാർ, പ്ലീസ്. ഇനി എന്നെ അടിക്കരുത്. അടിച്ചപ്പോഴൊക്കെ ഞാൻ കൈയും കെട്ടി നിന്ന് തന്നു. ഇനി കുഞ്ഞിനെ രഞ്ജിയാണ് കൊണ്ടുപോയത്.
എല്ലാം ഞാൻ ഏറ്റുപറയാം. എവിടെ വേണമെങ്കിലും വന്ന് പറയാം. എന്റെ വൈഫ് ചെയ്ത ഒരു തെറ്റിന്റെ പേരിലാണ് എനിക്കിതൊക്കെ ചെയ്യേണ്ടി വന്നു. മടുത്തു കൊലപാതകങ്ങളൊക്കെ ഒന്നിനു പുറകെ ഒന്ന്. ഞാൻ പറയുന്നത് വിശ്വസിക്കും. എനിക്കതൊന്നും അറിയണ്ട. എന്റെ കുഞ്ഞെവിടാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. സത്യമാണ് ഞാൻ പറഞ്ഞത്. കുഞ്ഞിനെ രഞ്ജി കൊണ്ടുപോയി കടലിലറിയാൻ.